നമസ്കാരം, ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇറാഖിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. 25 പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെയാണ് ആക്രമണമുണ്ടായ വിവരം ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചത്. ഡാനിയൽ അവിഹൈം സോഫ്, താഡ്രോറർ തുടങ്ങിയ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2 പൊട്ടിത്തെറികളാണ് ഉണ്ടായതെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത്. വടക്കൻ ഇസ്രായേലിലെ ഖോലാൻ കുന്നുകളിലാണ് സംഭവം. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ് ആക്രമണം നടത്തിയത്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് സംഘം ഒരു വർഷത്തിനിടെ നിരവധി ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം ഇതാദ്യമായിട്ടാണ് ഇവരുടെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നത്. 1973 ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇറാഖി ആക്രമണത്തിൽ ഇതാദ്യമായാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ 25 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം യമനിൽ അമേരിക്ക ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വ്യോമാക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 4 ആക്രമണങ്ങളാണ് തലസ്ഥാനമായ സല്ലാഖിന് നേരെ ഉണ്ടായത്. ഹുദൈദാഹ് വിമാനത്താവളത്തിലും അൽ ഖതീബ് മേഖലയിലും 7 വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. കൂടാതെ ധമാർ നഗരത്തിന്റെ തെക്കൻ മേഖലയിലും ആക്രമണങ്ങൾ ഉണ്ടായി. അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ലെബനാനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കനത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ലെബനാനിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 37 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,802 എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേനി ആഹ്വാനം ചെയ്തു. ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാനാകും. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ നിയമപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ടെഹ്റാനിലെ ഇമാം ഖുമേനി ഗ്രാൻഡ് മസ്ജിദിലെ വെള്ളിയാഴ്ച നടന്ന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു ഖമനേനി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ.